ഉൽപാദന ചെലവിന്റെ ഏറ്റക്കുറച്ചിലനുസരിച്ച് എല്ലാ മാസവും വൈദ്യുതി നിരക്കിൽ മാറ്റം വരുത്താനുള്ള കേന്ദ്ര വൈദ്യുതി ചട്ട ഭേദഗതി സംസ്ഥാനത്ത് നടപ്പാക്കുന്നതോടെ പെട്രോളിന്റെയും പാചകവാതകത്തിന്റെയും സ്ഥിതിയാവും വൈദ്യുതിക്കും. ഓരോ മാസവും ഓരോ നിരക്ക് നൽകേണ്ടി വരും. മഴക്കാലത്ത് വില കുറയാനും വേനൽക്കാലത്ത് കൂടുതൽ വൈദ്യുതി പുറമേ നിന്ന് വാങ്ങുന്നതിനാൽ വില കൂടുവാനും സാധ്യതയുണ്ട്. കഴിഞ്ഞ ദിവസം വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ അധ്യക്ഷതയിൽ ഊർജ്ജ സെക്രട്ടറി കെ ആർ ജ്യോതിലാൽ, കെഎസ്ഇബി ചെയർമാൻ രാജൻ ഖോബ്രഗഡെ, ബോർഡ് ഡയറക്ടർമാർ എന്നിവരുൾപ്പെട്ട ഉന്നതതല യോഗത്തിലാണ് തീരുമാനം. പുതിയ സംവിധാനം 3 മാസത്തിനകം നടപ്പാകും. മാനദണ്ഡങ്ങളും വ്യവസ്ഥകളും അനുസരിച്ച് ഗാർഹിക ഗാർഹികേതര വിഭാഗങ്ങൾക്കും വ്യവസായ കാർഷിക ഉപഭോക്താക്കൾക്കും നിരക്കുകൾ വ്യത്യാസപ്പെടും. നടപ്പാക്കേണ്ട രീതിയും മാനദണ്ഡങ്ങളും നിർണ്ണയിക്കാൻ സംസ്ഥാന വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷനോട് അഭ്യർത്ഥിക്കും. കേന്ദ്ര വൈദ്യുതി ചട്ടത്തിൽ കഴിഞ്ഞ മാസം വരുത്തിയ ഭേദഗതി പ്രകാരം വൈദ്യുതി ഉൽപാദനത്തിലോ വാങ്ങുന്നതിലോ ഉണ്ടാകുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് സർചാർജ് സ്വയം നിർണ്ണയിച്ച് നിരക്ക് പരിഷ്കരിക്കാൻ സംസ്ഥാനങ്ങളിലെ വൈദ്യുതി വിതരണ കമ്പനികൾക്കാകും. ഇത് വർഷത്തിലൊരിക്കൽ വരവ് ചെലവ് റിപ്പോർട്ടായി റെഗുലേറ്ററി കമ്മീഷന് നൽകി അംഗീകാരം നേടിയാൽ മതി. ഇത് നടപ്പാക്കുമ്പോൾ വൈദ്യുതി ഉൽപാദനത്തിലുണ്ടാകുന്ന ചിലവ് നെഗറ്റീവ് സർചാർജായി നടപ്പാക്കാനുള്ള സാഹചര്യം ഇല്ലാതാകുമെന്ന് കഴിഞ്ഞ ദിവസം ചേർന്ന യോഗത്തിൽ വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി ചൂണ്ടിക്കാട്ടി. ഇതുകൂടി പരിഗണിച്ച് ഉപഭോക്താക്കൾക്ക് പ്രയോജനകരമായ രീതിയിൽ പുതിയ പരിഷ്കാരം നടപ്പാക്കാൻ സാധ്യതയാരായാൻ അദ്ദേഹം നിർദ്ദേശിച്ചിട്ടുണ്ട്. നിലവിൽ ഗുജറാത്ത്, കർണാടക സംസ്ഥാനങ്ങളിൽ യൂണിറ്റിന് 10 പൈസ വരെ നിരക്കുമാറ്റം വൈദ്യുതി ബോർഡിന് നിർണ്ണയിക്കാം. മഹാരാഷ്ട്രയിൽ ഈ പരിധിയില്ല. അവിടെ റെഗുലേറ്ററി കമ്മീഷൻ വെറും പരിശോധനാ സമിതി മാത്രമായി ചുരുങ്ങി. ഉപഭോക്താക്കൾക്ക് അവകാശങ്ങൾ ഇല്ലാതെയുമായി. സംസ്ഥാനത്തിലെ നിലവിലെ നിരക്കുനിർണയ രീതി വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ 2-3 വർഷം കൂടുമ്പോൾ മൊത്തം വരവ് ചിലവ് കണക്കുകൾ പരിശോധിച്ച് വൈദ്യുതി നിരക്ക് നിർണ്ണയിക്കുകയാണ്. അധിക വൈദ്യുതി ആവശ്യമുണ്ടായാൽ പുറമേ നിന്ന് വാങ്ങുകയും അതിന്റെ ചിലവ് റിപ്പോർട്ടായി സമർപ്പിച്ച് ഏതാനും മാസത്തേക്ക് സർചാർജ് വാങ്ങുകയും ചെയ്യും. ഇതിനു മുൻപായി പൊതുജനങ്ങളിൽ നിന്ന് തെളിവെടുപ്പും നടത്തും. ഇതിനാണ് പുതിയ രീതിയോടെ മാറ്റം വരാൻ പോകുന്നത്. ഇനി വരാൻ പോകുന്ന രീതിയെക്കുറിച്ച് പരിശോധിച്ചാൽ പുറമേ നിന്ന് വാങ്ങുന്ന വൈദ്യുതി നിരക്ക് അടിസ്ഥാന യൂണിറ്റാകും. ഇതിനൊപ്പം സംസ്ഥാനത്തെ ഉൽപാദന ചെലവും പരിഗണിക്കും. ഉൽപാദനത്തിലുണ്ടാകുന്ന ഏറ്റക്കുറച്ചിൽ നിരക്കിനെയും ബാധിക്കും. സംസ്ഥാനത്ത് മഴയുള്ള 6 മാസക്കാലം ഉൽപാദന ചെലവ് കുറവാണ്. ഉപയോഗിക്കുന്ന വൈദ്യുതിയുടെ 50% വൈദ്യുതിയാണ് പുറമേ നിന്ന് കൊണ്ടുവരിക. വേനൽക്കാലമായ 3 മാസം ഡിമാൻഡ് കൂടുതലായതിനാൽ ഉപയോഗിക്കുന്ന വൈദ്യുതിയുടെ 75% പുറമേ നിന്നും കൊണ്ടുവരുന്നതാണ്. ശേഷിക്കുന്ന 3 മാസം വെള്ളത്തിന്റെ കരുതലുള്ളതിനാൽ വൈദ്യുതി ചെലവിൽ കാര്യമായ ഏറ്റക്കുറച്ചിലുണ്ടാകില്ല. ഇത് കണക്കിലെടുത്താകും നിരക്ക് നിർണയത്തിനുള്ള മാനദണ്ഡം രൂപപ്പെടുത്തുക. ഓരോ മാസത്തെ വിലയും അനുസരിച്ചാകും നിർണയിക്കുക. അതിനാൽ ചില മാസങ്ങളിൽ വൈദ്യുതി നിരക്ക് കൂടിയേക്കും. ചില മാസങ്ങളിൽ അടിസ്ഥാന വിലയിൽ മാറ്റമില്ലാതെയും ശേഷിക്കുന്ന 6 മാസക്കാലത്ത് നിരക്ക് കുറഞ്ഞുമിരിക്കും. ഇത് എങ്ങനെ നടപ്പാക്കും എന്നത് സംബന്ധിച്ച് ഇതുവരെ വ്യക്തത വന്നിട്ടില്ല. നിരക്കുമാറ്റം പ്രതീക്ഷിക്കാവുന്നത് യൂണിറ്റിന് മഴക്കാലം വരുന്ന 6 മാസക്കാലം 15 പൈസ വരെ കുറയാം. വേനൽക്കാലമായ 3 മാസങ്ങളിൽ 15 പൈസയിലേറെ കൂടാനും സാധ്യതയുണ്ട്. ശേഷിക്കുന്ന 3 മാസം 10 പൈസ വരെ കുറയാം. ഇതാണ് പ്രതീക്ഷിക്കുന്ന നിരക്കുമാറ്റ രീതി. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.